ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കയാൽ സന്തോഷത്തോടെ സമാധാനത്തോടെ തിരുമുഖം അന്വേഷിച്ചും തിരുമേനയുടെ സാന്നിധ്യം അനുഭവിച്ചും നമുക്കൊന്നിച്ച് കർത്താവിൽ മുന്നേറുവാൻ വീണ്ടും ഒരു നല്ല ദിവസം ദൈവം തന്നു അതും ഇന്ന് കർത്തൃദിവസമാണ് ദൈവപാദപീഠത്തിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവമായ കർത്താവ് തരുന്ന ഈ അസുലഭ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹ നന്മ എല്ലാം നമുക്ക് അനുകൂലമായി വരട്ടെ ഓരോ ദിവസത്തെ പ്രതികൂല വാർത്തകളുടെ നടുവിലും തനിക്കുള്ളവരെ ദൈവം തങ്കച്ചറുകടിയിൽ വസിപ്പിച്ചും തൃക്കരങ്ങളിൽ താങ്ങിയും വീഴാതവണ്ണം മഹിമാസന്നിധിയിലെത്തുവോളം നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും കാക്കട്ടെ എന്ന് പിന്നെയും പ്രാഥമികമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു നിങ്ങൾക്കെല്ലാവർക്കും വിനീത വന്ദനം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ കർത്തൃദിന ചിന്ത നിങ്ങൾക്ക് തരേണ്ടതിനായി ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നു പ്രാർത്ഥനയോടെ ഒരു വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം ഒന്ന് രാജാക്കന്മാർ ആറാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ആറാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ് വാക്യം ഇങ്ങനെയാണ് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിഞ്ഞതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക മഴു മുതലായ യാതൊരിരുമ്പായുധത്തിൻ്റെയും ഒച്ച ആലയത്തിൽ കേൾപ്പാനില്ലായിരുന്നു പ്രൈസലോൺ ശലോമോൻ രാജാവാണ് ദൈവത്തിന് നല്ലൊരു ആലയം പണിതത് എന്ന കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ ദാവിദ് രാജാവ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ് പക്ഷെ ദാവിദിനെ കൊണ്ട് ദൈവം പണിയിപ്പിച്ചില്ല ദാവിദിൻ്റെ മകൻ ശലോമോനെക്കൊണ്ട് ദൈവം പണിയിപ്പിക്കുകയാണ് പണിതപ്പോൾ പ്രൗഢമനോഹരവും അതിശ്രേഷ്ഠവുമായിരിക്കുന്ന മറ്റൊരു വാക്കിൽ പറഞ്ഞ ലഹൂദൻ്റെ പ്രതാപസ്തംഭം എന്ന് വേണമെങ്കിൽ പറയാം ശലോമോൻ പണിത ദൈവാലയം അത്രയ്ക്ക് മനോഹരമായിരുന്നു ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ ഈ ഈ ഈ ഇതിനോട് ചുറ്റിപ്പറ്റിയുള്ള ചില ഭാഗങ്ങൾ വായിക്കുകയായിരുന്നു എത്ര കൃത്യമായിട്ടാണ് ദൈവം ഈ ആലയത്തിൻ്റെ പണിയുടെ ചെറുതും വലുതുമായിരിക്കുന്ന സകല കാര്യങ്ങളും വേദപുസ്തകത്തിനകത്ത് നമുക്ക് വായിക്കാൻ വേണ്ടി എഴുതി ചേർത്തു ആലയം എങ്ങനെയാണ് പണിതത് ആലയത്തിൻ്റെ കൊച്ചു കാര്യങ്ങൾ പോലും നിങ്ങളവിടെ വായിച്ചാലേ കാണാൻ കഴിയുന്നു ആലയത്തിന് തൊട്ട് മുകളിലവാക്കി ആറാം വാക്യം താഴത്തെ പുറവാരം അഞ്ച് മുഴവും നടുവിലത്തേത് ആറ് മുഴവും മൂന്നാമത്തേത് ഏഴ് മുതും മുഴവും വീതി ഉള്ളതായിരുന്നു തുലാങ്ങൾ ആലയ ആലയ ഭിത്തികളിൽ അകത്ത് ചെലുത്തിയിരുപ്പാൻ അവൻ ആലയത്തിൻ്റെ ചുറ്റും പുറമേ ഗളം പണിതു കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ ഈ ആലയത്തിന് വെച്ച തുലാൻ തുലാൻ പോലും എങ്ങനെ വെച്ചിരിക്കുന്നത് അത് പുറത്ത് കാണാതിരിക്കാനുള്ള എന്തായിരുന്നു ആ പണിക്കാരുടെ ആ കരവിരുത് പോലും ഇനി മുകളിലേക്കൊക്കെ വായിച്ചാൽ അത്ര ചെറിയ കാര്യങ്ങൾ പോലും ഈ ആലയപ്പണിയോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിനകത്ത് ചേർത്തു ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ ഇത്ര കൊച്ചു കൊച്ചു ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആത്മീക ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങൾ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യൻ ഗ്രഹിക്കാൻ വേണ്ടി സർവശക്തനായ ദൈവം നാൽപ്പതിൽ പരം എഴുത്തുകാരെ കൊണ്ട് എഴുതിപ്പിച്ചാണ് വേദപുസ്തകം ആ വേദപുസ്തക സംഭവങ്ങൾക്കകത്തുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും വിട്ടുകളയാതെ ഇത്ര കൃത്യനിഷ്ഠമായി ദൈവം എഴുതിച്ചത് പലപ്പോഴും എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് എന്തിനെങ്ങനെയൊക്കെ എഴുതിച്ചതെന്ന് അറിയാമോ ഇവിടെ ശലോമോൻ്റെ ആലയപ്പണിയെക്കുറിച്ച് മൊത്തത്തിലൊന്ന് വായിച്ചാൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കും ഒന്ന് ദൈവം ഒരു കാര്യം അനുവദിച്ചാൽ ഈ ആലയപ്പണിക്കുള്ള മെറ്റീരിയൽസ് ഇതിൻ്റെ തടി ഇതിൻ്റെ പ്രധാനമായിരിക്കുന്ന ഇതിൻ്റെ ഇതിൻ്റെ പ്രൗഢമായിരിക്കുന്ന പണികൾക്ക് വേണ്ടിയിട്ടുള്ള ലോഹങ്ങൾ അത് പണിയാൻ കരവിരുതുള്ള പണിക്കാർ ഇവരെ പലരെയും ഈ വസ്തുതകളെയൊക്കെ ദൈവം ദൂരത്തുനിന്ന് കരുതി ഈ തടിയൊക്കെ ദൂര രാജ്യത്തുനിന്ന് ചെങ്ങാടം കെട്ടി നദി വഴി ഒഴുക്കി ഇവിടെ കൊണ്ടു കൊടുത്തു അത്രയ്ക്ക് ദൈവമായ കർത്താവിൻ്റെ കരുതൽ ദൈവം വെച്ച ഒരു പദ്ധതിയുടെ പുറകിലുണ്ടായിരുന്നു എന്നുള്ളത് ഇത് ഇത് വായിക്കുമ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലാകും രണ്ട് ഇത് പണിയാൻ വേണ്ടി ആളുകൾ ഇറങ്ങിത്തിരിച്ച സമയത്ത് ഇത് പണിയാൻ വേണ്ടി തിരിച്ച സമയത്ത് ശരിക്കും ആത്മാർത്ഥതയോടെ പണതിയെന്ന് പണിയുന്നതുകൊണ്ട് ആ പണി ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും ജ്ഞാനപൂർണവും ഏറ്റവും ഭംഗിയുള്ളതായിരുന്നു ദൈവമായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആത്മാർത്ഥമായിട്ടൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ ആദ്യങ്ങനെ തൊട്ട് തൊടിയിച്ച് എവിടെയെങ്കിലും വെച്ച് ചെയ്തു എന്ന് പേര് പറയാൻ ഗതികേടുകൊണ്ടും കാശില്ലാത്തത് കൊണ്ടും പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റേതെന്നും പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ കാര്യം ശരിയാണ് ഭൂമിയിൽ അങ്ങനെ ഒരു ആലയവും ഇല്ല അല്ലെങ്കിൽ സംഭവം ഇല്ല നമ്മൾ സ്വർഗ്ഗത്തിൽ പോയൊക്കെ ശരിയാണ് പക്ഷേ വീട് പണിയുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ കാറ് മേടിച്ചപ്പോൾ അങ്ങനെ ചിന്തിച്ചു നമുക്കിപ്പോൾ അത്യാവശ്യം അവിടെ വരെ പോകണമെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സംഭവം മതി അതല്ലല്ലോ മേടിച്ചപ്പോൾ ഈ ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം പല ആളുകളും വലിയ സംഭവമൊക്കെ പറയും അപ്പോൾ ഇത് പണിതപ്പോൾ ഏറ്റവും നന്നായി പണിതു ദൈവത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ തിരിച്ചാൽ അത് ഏ ഏറ്റവും ഭംഗിയായിരിക്കണമെന്ന് ഇത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകണം എന്ന് സ്ത്രോത്രം നമുക്കിതിനകത്ത് മനസ്സിലാകുന്നു തന്നെയല്ല ആലയം പണിയുടെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഇതാണ് ദൈവത്തിൻ്റെ ആലയവും ശലോമോൻ്റെ അരമനയും എന്നീ രണ്ട് വീടുകളും ഒരേ സമയത്ത് പണി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു ഒരു പണിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ദൈവം തിരിച്ച് അവരുടെ കാര്യത്തിന് വേണ്ടിയും ദൈവാലയം ദൈവത്തിൻ്റെ ഭവനവും അരമന ശലോമോൻ്റെ ഭവനവുമാണ് അതുകൊണ്ടാണ് രണ്ട് ഭവനം എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരാൾ മുന്നിട്ടിറങ്ങി അതിന് വേണ്ടി കൈത്താങ്ങൽ കൊടുത്ത് അത് ഏറ്റവും നന്നാക്കാൻ വേണ്ടിയിട്ട് രാവും പകലും അധ്വാനിച്ച് എന്ത് ചെയ്താലും നന്നായി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അവരുടെ കാര്യം സർവശക്തനായ ദൈവം ഏറ്റെടുക്കുമെന്നുള്ളത് ഇതിൽ നിന്നൊരു ഗുണപാഠം പഠിക്കാം ഇങ്ങനെ ഒത്തിരി ഗുണപാഠങ്ങൾ ഈ ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ ഒരു വാക്യം ചകഞ്ഞെടുക്കുക അത് പുറമേ തന്നെ ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇതിൻ്റെ പണി ഇതിൻ്റെ തടി തടി വന്ന വഴി ഇത് പണിക്കാരത് കീറി എടുത്തത് എങ്ങനെയാണ് അത് പുറത്ത് കാണാതെ അകത്തിട്ട് ഇത്ര കൃത്യമായിട്ട് പണിതത് എങ്ങനെയാണ് ഇതെല്ലാം ഒരാർക്കിടെക്റ്റിനേക്കാൾ ശക്തമായിട്ട് നമ്മളെ തടിപ്പണി പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ഒരു ബിൽഡിങ് പണി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലോ വേദിവസം എഴുതിയത് ചിത് ഇത് എഴുതിയതിൻ്റെ ഉദ്ദേശം ഒരു ചെറിയ കാര്യം പോലും പാളിച്ച പറ്റരുത് നന്നാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഗുണം വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ പുസ്തകം ഒരു ഭയങ്കര സംഭവമാണ് അല്ലാതെ ഇത് ചുമ്മാ ഒരു മതഗ്രന്ഥമായിട്ടും ഒരധ്യായം വായിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ കുറവ് പറ്റുമെന്നുള്ള ചിന്തയും വായിക്കുന്നവർക്ക് ഇതിൽ വലിയ കാര്യമൊന്നും ഗ്രഹിക്കാൻ പറ്റിയല്ല ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ ഉന്നത പദവികൾ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇത് വായിച്ചാൽ ജീവിതം മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ച വാക്യത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാം നോക്കണേ ഇവിടെ എഴുതിയിരിക്കുകയും ആലയം മണിക്ക് വീട്ടിലെ കല്ല് അതിങ്ങനെ കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നതല്ല വെട്ടിയെടുക്കുന്നതാണല്ലോ അന്നത്തെ കാലത്ത് കുഴിയിൽ നിന്ന് വെട്ടിയെടുക്കുക അപ്പം ഇവിടെ എഴുതിയിരിക്കാൻ ഇന്ന് നമ്മളോട് പറയാൻ വേണ്ടി ഞാൻ ധ്യാനിച്ച് ചിന്തിക്കുമ്പോൾ വചനം എന്നോട് ഇടപെട്ട കാര്യം പറയാം കേൾക്കണേ നിങ്ങളോട് പറയാൻ വേണ്ടി ദൈവം തന്നെ ഏൽപ്പിച്ച കാര്യം പറയാം ഇവിടെ പറയുന്നു വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റികയുടെയും മഴവിൻ്റെ ഒച്ചയൊന്നും ആലയത്തിനകത്ത് കേട്ടില്ല അപ്പോൾ ഇങ്ങനെ നമുക്കതിനൊരു ഹെഡിങ് കൊടുക്കാം ക്രോഡീകരിക്കാം കുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർന്ന് വരുവാണെങ്കിൽ പിന്നെ അകത്ത് ഒച്ചയും ബഹളം ഒന്നും കേൾക്കുകയല്ല ചില ക്രോഡീകരിക്കാം കുറവ് തീർന്നവർ അകത്ത് ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാക്കില്ല പതുക്കെ അങ്ങനെ കൊണ്ടുവരാം കുറവെന്ന് പറയുന്നൊരു സ്വാഭാവികമാണ് അപ്പം ആർക്കാ കുറവില്ലാത്ത ആർക്ക് യേശു ക്രിസ്തു ലൂക്കോസ് പതിനെട്ടിലാണെന്നെൻ്റെ ഓർമ്മ ധനാഠ്യനായിരിക്കുന്നൊരു നല്ല ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ കാൽക്കലേക്ക് വന്ന് വീണിട്ട് നിത്യജീവൻ ചോദിച്ച് സംഭാഷണ മധ്യത്തിൽ യേശു പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് യേശുവിൻ്റെ അടുക്ക് വന്നപ്പോഴും നമുക്ക് മനസ്സിലായില്ല കർത്താവുമായിട്ട് അടുത്തടുത്ത് ഇടപെടുമ്പോഴാണ് നമ്മുടെ കുറവുകൾ വെളിപ്പെടുന്നത് തെസ്രോണിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതി നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം സങ്കീർത്തനം പതിനെട്ടിൽ എഴുതി ഞങ്ങളുടെ വഴികളിലെ കുറവ് അങ്ങല്ലാതെ പിന്നെ ആരാ തീർക്കുന്നേ അങ്ങനെ ഓരോ കുറവുകളെക്കുറിച്ച് വേദപുസ്തകത്തിൽ പല ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട് കുറവ് ഉണ്ടായതല്ല ഒരു പോരായ്മ വന്നതല്ല വിഷയം ആ പോരായ്മ തീർക്കാൻ ആ കുറവ് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കാത്തതാണ് പ്രശ്നം ഈ കുറവ് അങ്ങനെ പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് 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 പോയി കഴിയുമ്പോൾ അവസാനം ദാനിയൽ പ്രവോധന അഞ്ചിൻ്റെ ഇരുപത്തേഴിൽ ബേലശ്വസര രാജാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇയാൾക്ക് കുറവുള്ളതൊക്കെ പരിഹരിക്കാനും പരിഹരിക്കപ്പെടാനൊക്കെ ഒത്തിരി അവസരം കിട്ടിയിട്ടും അന്നേരമൊക്കെ തന്നെക്കാൾ വലിയ ആളില്ലെന്നും വിചാരിച്ചുകൊണ്ട് തന്നെപ്പോലെ തെഞ്ഞവനില്ലെന്നും വിചാരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരുന്ന് മുമ്പോട്ട് പോയി കുറേ കഴിഞ്ഞപ്പോൾ ഭിത്തിയിൽ ഒരു ന്യായവിധി എഴുതി കാണിച്ചു അതിനകത്ത് എഴുതിയിരിക്കുന്നിങ്ങനെയാണ് ഞാൻ നിന്നെ തൂക്കി നോക്കി നീ കുറവുള്ളവനായി കണ്ടു ദൈവത്തിൻ്റെ തുലാസിൽ നമ്മളെല്ലാവരും തൂക്കപ്പെടും ന്യായവിദ്യ ന്യായവിസ്താര ദിവസം നക്കു വേണ്ടി പറയുമായിരിക്കും അന്ന് തൂക്കപ്പെടുമ്പോൾ ആ തൂക്കപ്പെടലിൽ കുറവ് വരുത്തരുത് അന്ന് കുറവ് വന്നാൽ കുറവുണ്ടല്ലോ കുറവുള്ളവനായി കണ്ടല്ലോ എന്ന് അന്ന് പറയരുത് ഇപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ കുഴികൾ നമുക്ക് തരും ആ കുഴി കിടന്നുകൊണ്ട് തന്നെ കുറവ് തീർക്കണം പറയുന്നതിൻ്റെ വ്യാഖ്യാനം പിടികിട്ടുന്നുണ്ടോ ഇപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ കുഴികൾ ജനിച്ചിലൂടെ തെളിച്ച് നല്ല നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിലാ കാര്യമൊന്നു പറയട്ടെ നമുക്കൊരു പ്രയാസം വന്നിരിക്കുക കുറച്ച് നാളായി ഒരു രോഗം വന്നിരിക്കുക മാറും അത് കേട്ടോ പ്രാർത്ഥിച്ചാൽ മതി മാറും അപ്പോൾ ആ രോഗം വന്നിരിക്കുമ്പോൾ നമ്മളൊരു കുഴിയിലാണ് നൂറ്റിയേഴാം സങ്കീർത്തനം നമ്മൾ പഠിച്ചപ്പോൾ അന്നൊക്കെ എൻ്റെ കൂടെ ഇത് ഫോളോ ചെയ്യാനുണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്ന കഴിഞ്ഞ വർഷത്തിലാണ് നൂറ്റിയേഴാം സങ്കീർത്തനം നിരന്തരമായി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെ കുഴികളിൽ അവരകപ്പെട്ടു ദൈവം ഒരു കുഴികളിൽ നിന്ന് കയറ്റി ഹോവേ കുഴികളിൽ തന്നെ കയറ്റണമേ ദൈവമേ കുഴികളിൽ കിടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്ന വാക്കുകൾ വേദോത്സവത്തിനകത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ പറയുന്ന പോലെ വലിയൊരു കുഴിക്കാത്തേക്ക് ആൾ പോയി അവിടെ കിടന്നുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ആനയെ പിടിക്കാൻ കുഴി കുത്തി പോലെ കുഴിക്കാത്ത അച്ചടികമായിട്ട് വീണതിനെക്കുറിച്ചല്ല ഒരു രോഗം കുറച്ച് നാളായിട്ട് നമ്മളെ അലട്ടുക അതൊരു കുഴി കിടക്കുക എന്ന് നമ്മൾ മനസ്സിൽ കാണുക ഈ വാക്യം വായിക്കുമ്പോൾ ആ കുഴി കിടന്നുകൊണ്ട് തന്നെ രോഗം മാറുക മാത്രമല്ല ആ കുഴിയിൽ വെച്ച് ദൈവം കുറവും കൂടി തീർത്ത് തരണം ഒരു സ്ത്രോത്രം പറയാമോ ഇപ്പോൾ കുഴി കിടക്കുന്നവർക്ക് എന്തിനാണ് ഈ കുഴിക്കകത്ത് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കർത്താവേ നിന്നെ കുഴിയിൽ നിന്ന് ദൈവം പൊക്കിയെടുക്കും ഈ കല്ല് കുഴി കിടക്കുക കുഴിയുടെ ആഴം എത്രയാണെന്ന് പറയാം ഞാൻ കല്ല് വെട്ടുന്ന കണ്ടിട്ടുണ്ട് കല്ല് വെട്ടുന്ന കുഴികളും ഞാൻ കണ്ടിട്ടുണ്ട് കല്ല് വെട്ടാൻ മട എന്ന് ഞാൻ ഞങ്ങളുടെ നാട്ടിലേക്ക് എന്നെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് ഭയങ്കര കുഴിയിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലുന്നതോറും കിണറിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പോലെ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുന്നതും എട്ടും പത്തും പന്ത്രണ്ടും തൊഴിലാളികൾ നിന്ന് കല്ലുവെട്ടിയ കുഴികളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് അപ്പോൾ കുഴിയാണ് ആ കുഴിക്കകത്തിട്ടിരിക്കുക എന്നിട്ട് കുഴിക്കകത്തുനിന്ന് പുറത്ത് കൊണ്ടിരിക്കും ഈ കല്ലിനെ പുറംലോകം കാണും കുഴിയുടെ മണ്ടയിൽ ഇത് വരും ഇതാരുടെയെങ്കിലും നല്ല പ്രവടമായിരിക്കുന്നൊരു പണിപ്പുറത്ത് വരും പണിയാനറിയാവുന്ന മൂത്താശാരിയുടെ കയ്യിൽ ഈ കല്ല് കിട്ടും അവിടെ ആ തിരിച്ചും മറച്ചും നോക്കുന്ന അണന്നും തൂക്കി നോക്കുന്ന ഉന്നത പണിക്കാരുടെ കയ്യിൽ ഈ കല്ല് കിട്ടുമ്പോൾ കല്ലിനൊരു കുറവുമില്ലെന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടണം അപ്പോൾ കുഴി കിടന്നുകൊണ്ട് ഈ കുറവെല്ലാം തീർക്കണം കുഴിയിൽ വെച്ച് കുറവ് തീർക്കാനാണ് ദൈവത്തിൻ്റെ പ്ലാൻ പുറം ലോകം നിൻ്റെ കുറവ് കാണരുത് ഇപ്പോൾ കുഴിയിലാണെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് ജോലിയില്ല ഒന്നുമില്ലാതിരിക്കുക അപ്പോൾ ഒരു കുഴിയിലാണ് സമ്മതിക്കണം അങ്ങോട്ട് നമ്മളൊരു കർത്താവെ ഇപ്പോൾ ഒരു കുഴിയിലാണ് കിടക്കുന്നത് ജീവിതകാലം മുഴുവൻ നീയും നിൻ്റെ കുഞ്ഞുങ്ങളും കുഴി കിടക്കുമെന്ന് വിചാരിക്കണ്ടട്ടോ സ്വർഗം എന്നോട് പറയാൻ പറയുന്നു നിന്നെ കുഴിയുന്നതെയ്യും പുറത്തു കൊണ്ടുവരും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട് നാളുകളെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ലാത്ത ആരും അറിയാത്ത ജന്മനാട് വിട്ട് മറ്റെവിടെയോ പോയി ബന്ധുക്കളും സ്വന്തക്കാർക്ക് പോലും അറിവില്ലാത്ത പിടികൊടുക്കാത്ത ഏതോ പട്ടണത്തിലോ ഏതോ ഗ്രാമത്തിലോ ഏതോ രാജ്യത്തോ നീ നിജീവിക്കുന്നുണ്ട് അവിടെ ഇരുന്നുകൊണ്ടായിരിക്കും സന്ദേശം കേൾക്കുന്നത് ഒന്ന് ഇരുത്തി ചിന്തിച്ച് ചുമ്മാ ഈ സന്ദേശം ഓടിച്ചു വിടാതെ ഇരുത്തി ചിന്തിച്ച് കുറച്ച് നാളായിട്ടൊരു കുഴിയിലാണ് രാത്രി കിടക്കുമ്പോൾ ഏകാന്തതയാണ് ആരോടും ഹൃദയം പങ്കുവെക്കാനില്ല ഉള്ളിലെ വേദനകൾ പകത്തെടുക്കാൻ ആരോടും പറയാനില്ല ഒറ്റയ്ക്ക് ഒരു കുഴി കിടക്കുന്ന പോലെയാണ് കട്ടിലേലാണ് കിടക്കുന്നത് ഒറ്റമുറി അപ്പാർട്ട്മെൻറ്റിലാണ് കിടക്കുന്നത് ഔദാര്യമായിട്ട് ദൈവം തന്ന ഏതോ സ്ഥലത്താണ് കിടക്കുന്നത് പക്ഷേ തത്വത്തിൽ ആത്മീകമായിട്ട് കുഴിയിലാണ് പലപ്പോഴും ചോദിച്ചിട്ടില്ല എൻ്റെ കർത്താവേ ഇവിടെ നിന്നൊരു മാറ്റം വരും എനിക്കൊരു വീട് കിട്ടുമോ എനിക്കൊരു നന്മ കിട്ടുമോ എനിക്കൊരു ഉയർച്ച കിട്ടുമോ നാണക്കേട് മാറുമോ മാറും ദൈവമക്കളെ മാറും സഹോദരിമാരെ മാറും കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ നീ ഇപ്പം കിടക്കുന്ന കുഴിക്കകത്ത് നിന്ന് എൻ്റെ ദൈവം തന്നെ പൊക്കിക്കൊണ്ടുവന്ന് ദേവാലയം പണിതതുപോലെ നിന്നെ വെച്ച് ദൈവമായ കർത്താവ് സുന്ദരമായൊരു പണി നടത്തും ആര് കണ്ടാലും അഭിമാനിക്കുന്ന കർത്താവ് വരാൻ താമസിച്ചാൽ കാലങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഈ കൊറോണയോട് കൂടെ യേശുക്കുറിച്ച് മടങ്ങി വന്ന എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ട് പോകണമെങ്കിൽ സന്തോഷമായല്ലോ ഒരു കുറവുമില്ലാത്തൊരു വീട്ടിൽ ചെല്ലല്ലോ അഥവാ കാലം നീണ്ടുപോയാൽ കുറച്ചൂടെ ഈ ഭൂമിയിൽ കിടക്കേണ്ടി വന്നാൽ ദൈവം നിന്നെ ഇപ്പോൾ കിടക്കുന്ന കുഴിയിൽ നിന്ന് കയറ്റും 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 യേശുവിൻ്റെ നാമത്തിൽ ആമീം പറഞ്ഞ് ഏറ്റെടുക്കുക ഇപ്പോൾ നീ ഒരു കുഴിയിൽ ഇറങ്ങി സമ്മതിക്ക് ആ കുഴിക്കകത്തുനിന്ന് എന്ന് കയറുമെന്നല്ല ഇപ്പോൾ പ്രാർത്ഥിക്കുക കർത്താവെ എല്ലാ കുറവും തീർത്തിട്ട് എന്നെ കയറ്റിയാൽ മതി അത് പറഞ്ഞാൽ പതിനഞ്ച് കൊല്ലം നീണ്ടു നീണ്ടുപോവുകയല്ല ദൈവം ഇപ്പോൾ കിടക്കുന്ന കുഴിക്കകത്ത് വെച്ച് തന്നെ നിന്റെ കുറവ് തീർക്കും എല്ലാ കുറവും തീർക്കും എന്നിട്ട് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും നിന്റെ മക്കളെ പുറത്തു കൊണ്ടുവരും ഇന്നലകളിൽ കിടന്നു പോകുന്ന മേഖലയിലെ കുറവുകളൊന്നും നമുക്കറിയില്ല ആ ധനാട്ടിനായ ചെറുപ്പക്കാരൻ വന്നപ്പോൾ ആർക്ക് തോന്നി എന്ത് പ്രൗഢമായ എന്ത് സുന്ദരൻ എന്ത് പേഴ്സണാലിറ്റി ഉള്ളവനാ ഓടി യേശുവിൻ്റെ അടുക്കൽ എന്ത് നീതിബോധത്തോടെ വന്ന് ചോദിച്ചത് നിത്യജീവനെ പ്രാപിക്കണം എനിക്ക് എല്ലാ കൽപ്പനകളും അനുസരിച്ച് ജീവിച്ച മാന്യനായ ചെറുപ്പക്കാരൻ പക്ഷെ ഒറ്റ കാര്യം യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോഴാണ് ആ കണ്ണ് കണ്ണുകൊണ്ട് നോക്കിയപ്പോഴാണ് കുറവ് കണ്ടത് എൻ്റെ കൂടപ്പുറപ്പേ എൻ്റെ സഹോദരി എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സ്വർഗ്ഗം എന്നോട് പറയാൻ പറഞ്ഞ ഈ കർത്തൃ ദിവസത്തിൽ ധ്യാന ചിന്ത ഞാൻ കൈമാറുന്നു ആ വെട്ടുകുഴി കടന്ന് തീരണോ അതിൽ നിന്ന് മോളിൽ വരണ്ടേ ഒരു വലിയ പദ്ധതിയുടെ പങ്കാളിയാകണ്ടേ മറ്റുള്ളവർ കാണുമ്പോൾ ദേവാലയം പോലെ പണിയപ്പെട്ടു നിൽക്കുന്ന കാണണ്ടേ ഈ അപമാനങ്ങളും നിന്നകളും തീരണ്ടേ കുഴിയിൽ വെച്ച് തീരണോ വേണ്ട വേണ്ട കുഴിയുടെ മോളിൽ വന്ന് കുറവ് തീർത്തൊരു പണിയുടെ പങ്കാളിയാകണം അതിന് ഇന്ന് എന്ത് പ്രാർത്ഥിക്കണം അപ്പ ധൃതി പിടിച്ച് അടാപിടിയിൽ നിന്ന് വിളിച്ച് ഈ കുഴിയിൽ നിന്ന് കയറ്റണ്ട എൻ്റെ കുഞ്ഞുങ്ങളെ ഈ വീട് ഇപ്പോൾ അവൾ ജനിച്ച് വളർന്ന വീട് ഇപ്പോൾ താമസിക്കുന്ന വാടക വീട് ഇപ്പോൾ ആയിരിക്കുന്ന ഹോസ്റ്റൽ ഇപ്പോൾ ഞെരുങ്ങുന്ന ഞെരുക്കം ഇപ്പോൾ നീ വടക്കേൻ്റെയിലോ തെക്കേണ്ടേലോ എവിടെയെങ്കിലും ആട്ടെ ഇപ്പോൾ നീ എടുത്ത് അവിടെ പോയി കാശ് മുടക്കിയിട്ട് ജോ അപ്പനും അമ്മയും അറിഞ്ഞിട്ടില്ല അതുപോലെ ഞെരുക്കത്തിലായിരിക്കട്ടെ ഈ കൊറോണ കാലഘട്ടത്തിൽ വലിയ സ്ട്രഗിൾ ചെയ്യായിരിക്കട്ടെ ഇത് മക്കളെ നിൻ്റെ കുഴിയാണ് ആ കുഴിക്കകത്ത് വെച്ച് മുട്ടു ഇന്നെപ്പോഴെങ്കിലും അത് മുഴങ്കാലമേ ഇരുന്ന് പ്രാർത്ഥിക്കണം ഈ കുഴിക്കകത്ത് വെച്ച് എൻ്റെ കുറവ് തീർക്കണേ കല്യാണം കഴിക്കാത്ത കുഞ്ഞുങ്ങളും വല്ല എന്നെ കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ നീ കിടക്കുന്നത് ഒരു കുഴിക്കകത്താണ് നിന്നെ ദൈവം ഒരു ഭർത്തൃഗ്രഹത്തിൽ കൊണ്ടുപോകും മക്കളെ നിൻ്റെ ജീവിത പങ്കാളി ഒരു ഭാര്യയെ നിനക്ക് കിട്ടും അന്ന് ഒച്ചപ്പാടും ബഹളവും നീ ചെന്നു കയറിയ വീട്ടിലുണ്ടാകാതിരിപ്പാൽ ഇന്ന് നീ കിടക്കുന്ന കുഴിക്കകത്ത് നിൻ്റെ എല്ലാ കുറവും തീർക്കണം ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാകും എന്നും വഴക്ക് എന്നും കലഹം ലാസ്റ്റ് ജീവിക്കാൻ തോന്നില്ല കെട്ടുപണികൾ പൊളിച്ച് തകർത്ത് നീ ഇട്ടെറിഞ്ഞോടിപ്പോലും ആ ഗതികേട് വരാതിരിപ്പാൻ ഇന്ന് കിടക്കുന്ന കുഴിയിൽ വെച്ച് സകല കുറവും തീർന്നിട്ട് എൻ്റെ കല്യാണം നടന്നാൽ മതി എന്നു പറഞ്ഞാൽ നാൽപ്പത്തെട്ട് വയസ്സാകുമോ പാസ്റ്റേ എന്ന് പേടിക്കണ്ട ദൈവം കുറവ് തീർക്കും ദൈവം കുറവ് തീർക്കും ദൈവം അത് ചെയ്യും പ്രാർത്ഥിക്കട്ടെ എല്ലാ കുറവും തീർന്ന് മനോഹരമായൊരു പണിക്ക് വേണ്ടി ഒരുങ്ങിക്കോ സ്വർഗം അത് ചെയ്യും പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ പലരും കുഴി കിടക്കുക ഈ കുഴിന്ന് ദൈവത്തിന് കയറ്റാൻ അറിയാത്തതുകൊണ്ടോ മനസ്സില്ലാത്തത് കൊണ്ടല്ല കുറവ് തീർന്നിട്ട് കയറിയാൽ പിന്നെ പരാതി വരിയല്ലോ ഒച്ചപ്പാടും ബഹളവും വരിയല്ലല്ലോ നാണക്കേട് വരിയല്ലല്ലോ കേസും വഴക്കും ഉണ്ടാകില്ലല്ലോ കർത്താവേ ഞങ്ങളുടെ എല്ലാം കുറവ് തീർക്കണേ ഈ കൊറോണ കാലത്ത് ഈ രോഗം വന്നു കിടക്കുന്ന കാലത്ത് കർത്താവ് കുറവ് തീർക്കണേ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണം ആത്മീകത്തിലെ ഭൗതികത്തിലെ കുടുംബജീവിതത്തിലെ വ്യക്തിപരമായ ജീവിതത്തിലെ രഹസ്യ ജീവിതത്തിലെ സകല കുറവ് തീർക്കണം പ്രാർത്ഥിക്കുന്നവരെ പണിത് മറ്റുള്ളവർ കാണുകയെ പുറത്തു കൊണ്ടുവരണം പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ